നമസ്കാരം. കോൺഗ്രസിന്റെ കലികാലം അവസാനിക്കുന്നില്ല. ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ. നട്ടം തിരിഞ്ഞ് വലയുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പുതിയ നീക്കങ്ങൾക്ക് കോൺഗ്രസിൽ ഒരേ സമയം പിന്തുണയും എതിർപ്പും. രാജസ്ഥാനിൽ നടന്ന റാലിയിൽ ചില നിർണായക തീരുമാനങ്ങൾ രാഹുൽ എടുത്തിരുന്നു. അത് അടുത്ത വർഷത്തോടെ നടപ്പാക്കുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇനി മുതൽ രാഹുലിന് ചുറ്റും നിൽക്കുന്ന ടീമിനെ മറ്റ് കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനാണ് നീക്കമിടുന്നത്. അതേസമയം കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ വൻതോതിൽ രാഹുലുമായി അകന്നിരിക്കുകയാണ്. രാഹുലിന്റെ ഇപ്പോഴത്തെ പ്രചാരണം ചൌക്കിദാർ ചോറെന്ന ക്യാമ്പയിൻ പോലെയാണെന്ന് ഇവർ പറയുന്നു. കോൺഗ്രസിന്റെ തോൽവി കടുപ്പമാകാനുള്ള സാധ്യതയും ഇവർ മുന്നിൽ കാണുന്നുണ്ട്. എന്നാൽ മാറ്റവുമായി രാഹുൽ മുന്നോട്ട് തന്നെയാണ് പോകുന്നതെന്നാണ് വ്യക്തമാകുന്നത്. രാഹുലിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ മത്സരിക്കാനായി സീനിയർ നേതാക്കൾ അണിയറയിൽ ഒരുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത് ഹൈക്കമാൻഡ് വൈകിക്കുന്നതെന്നാണ് വിവരം. ദേശീയ തലത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിലും മാറ്റം ആ സമയത്ത് വേണ്ടിവരും. ഗുലാം നബി ആസാദ് കശ്മീരിൽ അധ്യക്ഷനാവാൻ വേണ്ടി കാത്തിരിക്കുന്നതും ആ മാറ്റത്തിന് വേണ്ടിയാണ്. കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സംസ്ഥാന തലത്തിലും സോണിയാഗാന്ധിക്ക് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. അത് പല പ്രമുഖരെയും പ്രാദേശിക തലത്തിൽ കരുത്തുറ്റ നേതാവാക്കുകയും ചെയ്യും. സംസ്ഥാന തലത്തിൽ മാറ്റം വന്നാൽ രാഹുലിന് ഹൈക്കമാൻഡ് കാര്യമായ നിയന്ത്രണം ഉണ്ടാവില്ല. G23 നേതാക്കളെ നിയന്ത്രിക്കാൻ രാഹുലിന് സാധിക്കുന്നില്ലെന്ന പരാതി രാഹുലിനെ കുറിച്ച് പൊതുവെ ഉയരുന്ന ഒരു കാര്യമാണ്. എന്നാൽ അവർക്ക് വേണ്ടിയാണ് രാഹുൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതെന്നും രാഹുൽ പക്ഷം പറയുന്നുണ്ട്. നിലവിൽ ഹൈക്കമാൻഡ് രാഹുൽ പ്രിയങ്ക പക്ഷത്തിന്റെ സ്വാധീനത്തിലാണ്. എല്ലാ നേതാക്കളും ഇവരോട് അടുപ്പമുള്ളവരാണ്. അതേസമയം വിവിധ സംസ്ഥാനങ്ങളിൽ നേതാക്കൾ DCCകൾ പിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. കശ്മീരിന് പുറമെ മഹാരാഷ്ട്രയിൽ സഞ്ജയ് നിരൂപം സംസ്ഥാന സമിതി പിടിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഛത്തീസ്ഗഡിലും പഞ്ചാബിലും ഇതിന്റെ തുടർച്ചയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇനി ഉപദേശകരെ തനിക്ക് വേണ്ടെന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്. കോൺഗ്രസിന്റെ റാലി നേരത്തെ ദില്ലിയിൽ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇതിന് അനുമതി നിഷേധിച്ചതോടെ ആരോടും ചോദിക്കുക പോലും ചെയ്യാതെയാണ് രാഹുൽ ഇത് ജയ്പൂരിലേക്ക് മാറ്റിയത്. അതിനുശേഷമാണ് അശോക് ഗെലോട്ടിനെ വിവരമറിയിച്ചത്. ഇത് ഉപദേശകരെ വേണ്ട എന്ന് തീരുമാനിച്ചതിന് ശേഷമായിരുന്നു. എന്നാൽ ഇതിൽ രാഹുലിന് പക്ഷേ പിഴച്ചു. വിലവർദ്ധനവിനെതിരെയുള്ള സമരം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലായിരുന്നു നടത്തേണ്ടിയിരുന്നത്. കാരണം അവിടെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ നിലവിലുണ്ടാകും. അത് വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ഇത്തരം സമരങ്ങൾ സഹായിക്കുക. രാഹുലിന് പിഴച്ചെങ്കിലും സച്ചിൻ പൈലറ്റിന് ഈ സമരം കൊണ്ട് വലിയ നേട്ടമാണ് ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ. ജനങ്ങളിൽ നിന്ന് വമ്പൻ പ്രതികരണമാണ് സച്ചിന് ലഭിച്ചത്. അശോക് ഗെലോട്ട് അതിൽ മുങ്ങിപ്പോയി. സച്ചിൻ തിരിച്ചു വരണമെന്ന ആവശ്യമാണ് ഇതിലുടനീളം സാധാരണക്കാർ ഉയർത്തിയത്. സച്ചിൻ ഗ്രൂപ്പിന് വരെ ഇത് ആവേശമാണ് നൽകിയത്. ഗെലോട്ടിന്റെ ജനപ്രീതിയിൽ കാര്യമായ ഇടിവ് സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാകുന്ന നേതാവ് ഗെലോട്ടായിരിക്കുമെന്നത് ഉറപ്പാണ്. നിലവിൽ MLAമാരുടെ എണ്ണത്തിലാണ് ഗെലോട്ട് പിടിച്ചു നിൽക്കുന്നത്. രാഹുൽ മുഖ്യമന്ത്രിമാരുടെ സർവേ എടുക്കാൻ തീരുമാനിച്ചാൽ ആ നിമിഷം ഗെലോട്ടിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാകും. കാരണം സച്ചിൻ അതിനു മുകളിലെത്തുമെന്നത് ഉറപ്പാണ്. അതേസമയം G23 നേതാക്കളെ രാഹുൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ജയ്പൂരിലെ റാലിയിലേക്ക് ആസാദ് അടക്കമുള്ളവർക്ക് ക്ഷണവും ഉണ്ടായിരുന്നു. ഹരിയാനയിലെ പ്രമുഖ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ, ആനന്ദ് ശർമ്മ എന്നിവർ ഗാന്ധി കുടുംബവുമായി വേദി പങ്കിടുകയും ചെയ്തു. ഇത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ്. എന്നാൽ ഗുലാം നബി ആസാദ് ചടങ്ങിൽ പങ്കെടുത്തില്ല. അസൗകര്യം മൂലമാണെന്നാണ് അറിയിച്ചത്. ഇവരെല്ലാം രാഹുൽ വിലക്കയറ്റത്തിന്റെ വിഷം ഹിന്ദുത്വതയിലേക്ക് മാറ്റിയെന്ന പരാതിയാണ് അറിയിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹിന്ദു രാഷ്ട്രീയം എന്നത് BJPയുടെ ശക്തി കേന്ദ്രമാണെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വാദം. അവിടേക്ക് കയറി ചെന്നാൽ അത് BJPക്ക് എളുപ്പത്തിൽ ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കലാണ്. അതാണ് സീനിയർ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. സച്ചിനുള്ള പിന്തുണ രാഹുലിനെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയും അദ്ദേഹത്തെ പ്രമുഖ പദവിയിൽ നിന്ന് മാറ്റി നിർത്താനാവില്ലെന്ന കാഴ്ചപ്പാടിലാണ് രാഹുൽ ഗാന്ധി. നിലവിൽ ദേശീയ തലത്തിൽ തന്നെ വലിയ പദവികൾ സച്ചിന് നൽകും. കോൺഗ്രസിലെ രണ്ടാമന് തുല്യനായി സച്ചിനെ മാറ്റുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ സച്ചിൻ സംസ്ഥാന തലത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് മടങ്ങി വരാനും സാധ്യതകളുണ്ട്. അവിടെ മുഖ്യമന്ത്രി സ്ഥാനം രാഹുലിനെ കാത്തിരിക്കുന്നുണ്ട്.
2023 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സച്ചിൻ രാജസ്ഥാനിലേക്ക് മടങ്ങും. അശോക് ഗെലോട്ടിന്റെ മകന് സംസ്ഥാനത്ത് കൂടുതൽ പദവി ലഭിക്കും. അതേസമയം ഗെലോട്ടിന് ദേശീയ തലത്തിൽ റോൾ ഉണ്ടാവുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ മമതയുടെ കാര്യം നോക്കിക്കൊള്ളാമെന്ന് ശരത് പവാർ കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധി വിളിച്ച യോഗത്തിലാണ് പവാർ ഇക്കാര്യം അറിയിച്ചത്. രാഹുലും ഈ ചർച്ചയിലുണ്ടായിരുന്നു. മമതയും തൃണമൂൽ കോൺഗ്രസുമായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയം. പവാർ പാർലമെന്റ് സെഷന് ശേഷം മമതയുമായി കാര്യങ്ങൾ സംസാരിക്കും. ഇതിൽ കോൺഗ്രസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പവാർ മമതയോട് അഭ്യർത്ഥിച്ചേക്കുമെന്നാണ് സൂചന. അതേസമയം സോണിയാഗാന്ധി മറ്റൊരു യോഗം കൂടി വിളിക്കുന്നുണ്ട്. എം കെ സ്റ്റാലിൻ, ഹേമന്ത് സോറൻ, ഉദ്ധവ് താക്കറെ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. എന്നാൽ യു പി എ ഇല്ലെന്ന മമതയുടെ പരാമർശം പൊറുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. പക്ഷേ നേരിട്ട് മമതയെ ഒന്നും പറയേണ്ടെന്നും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും മമതാ ബാനർജി വലിയൊരു തലവേദന തന്നെയാണ് കോൺഗ്രസിനിപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.